പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, തോറ്റുപോയി. ഫുള്ള് പ്രോബ്ലമാണ്, അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പരീക്ഷ റിസൾട്ട് നോക്കിയപ്പോൾ ജീവിതത്തിൽ തോറ്റ ഫീലിംഗ് ആയി. ഞാനൊരു റിയൽ സ്റ്റോറി പറയാം, ഒരു 12-ാം ക്ലാസ് സ്റ്റുഡന്റിന്റെ സ്റ്റോറി. അവൻ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങി, വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. രാവിലെ ഉറക്കമൊളിച്ചിട്ടും നല്ലപോലെ കഷ്ടപ്പെട്ടു. അവന്റെ ടാർഗറ്റ് 95% ആയിരുന്നു എക്സാമിന്. പക്ഷേ അവന് എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ 87% ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു, സൂയിസൈഡ് ചെയ്തു. ഇങ്ങനെ ഇന്ത്യയിൽ 100-ഓ 200-ഓ അല്ല 1000-ഓളം സ്റ്റുഡൻസ് ആണ് എല്ലാ വർഷവും മാർക്സ് കാരണം, അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കാരണം മരിച്ചു പോകുന്നത്. ഇത് ഒരു സത്യം തന്നെയാണ്. പരീക്ഷ റിസൾട്ട് കാരണം പല സ്റ്റുഡൻസിന്റെ പ്രതീക്ഷയും അവരുടെ ആത്മവിശ്വാസവും നശിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. എന്തിനാണ് നീ നിന്റെ പ്രതീക്ഷയും ആത്മവിശ്വാസവും കളയുന്നത്? ഇത് ജീവിതമല്ലേ? ജീവിതത്തിന്റെ ഒരു ചെറിയ പോയിന്റ് അല്ലേ എത്തിയുള്ളൂ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ജീവിതം ഇനിയും ബാക്കി എത്ര എത്ര സമയങ്ങൾ നിനക്ക് കിടക്കുന്നു? ജീവിതത്തിൽ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? സോ ഈ ചെറിയ മാർക്കില് നീ തോറ്റുപോകുന്നത് ശരിയാണോ? സുഹൃത്തെ, നീ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ കൊറോണ സമയത്ത് പല സയന്റിസ്റ്റും പല ഡോക്ടേഴ്സും പല എഡ്യൂക്കേഷനില് വലിയ ആൾക്കാരും ഡിഗ്രിയും നേടിയവരും കൊറോണ കാരണം മരിച്ചുപോയി. അവിടെ പഠിത്തമൊന്നും ഒരു ഇമ്പോർട്ടൻസ് അല്ലായിരുന്നു. സോ നീ ഒരു ഈ ഒരു എഡ്യൂക്കേഷൻ കാരണം, ഈന്റെ പഠിത്തം കാരണം നീ സൂയിസൈഡ് ചെയ്യുകയോ നിന്റെ ആത്മവിശ്വാസവും നിന്റെ കോൺഫിഡൻസും കുറയ്ക്കുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. നീ ഒരു ഇമാജിനറി വേൾഡിലോട്ട് കടക്കണം. നീ ചിന്തിക്ക്, നീ ഒരു സ്റ്റേഡിയത്തിൽ നിൽക്കുകയാണ്, ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തില് വേറെ കീപ്പേഴ്സ് ഇല്ല, ബാക്കിൽ സ്റ്റംപ് ഇല്ല വിക്കറ്റിന്, വേറെ ഫീൽഡേഴ്സ് ഒന്നുമില്ല. നിന്റെ ഫ്രണ്ടിൽ ആകെ ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു ബോൾ എറിയുന്ന മെഷീനാണ്. ആ ലൈഫ് നിനക്ക് ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കും. നീ ആ ബോളിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നിരിക്കും നിന്റെ ലൈഫ്. അതായത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലൈഫ് നിന്നെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ബോളുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലവട്ടം ലൈഫ് എറിയുന്ന ബോളുകൾ ഇച്ചിരി ഹാർഡായിരിക്കും. നമ്മുടെ പരീക്ഷ റിസൾട്ട് പോലെ അത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ വയ്യാതാവും എന്ന് പറഞ്ഞ് നമ്മൾ ഔട്ടാവുന്നില്ല. കാരണം നിന്റെ പിന്നിൽ സ്റ്റമ്പുകളോ വിക്കറ്റ് സ്റ്റമ്പുകളോ ഒന്നുമില്ല. നീ തോക്കുന്നത് നീ പിന്മാറുമ്പോഴാണ്. അതേപോലെയാണ് ലൈഫ്. ലൈഫിൽ തോക്കുന്നത് നീ പിന്മാറുമ്പോഴാണ്. അതെ, ഈ ലൈഫ് എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ നീ എപ്പോഴാണോ പിന്മാറുന്നത് അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ തോക്കുന്നത്. സോ നമ്മൾ പിന്മാറുകയോ സൂയിസൈഡോ അങ്ങനത്തെ ഒരു ചിന്ത വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും പരിശ്രമിക്കണം. ലൈഫിൻ്റെ അടുത്ത് അടുത്ത ബോള് എറിയാൻ പറയണം. അടുത്തതിന് 6 അടിച്ച് തന്നെ ലൈഫിന് കാണിക്കണം. അവനാണ് യഥാർത്ഥ പോരാളി. കളിയിൽ ജയിച്ചോ തോറ്റോ എന്നല്ല, നീ പരിശ്രമിച്ചോ അതിനുവേണ്ടി കഷ്ടപ്പെട്ടോ എന്നാണ് നോക്കേണ്ടത്. നീ കഷ്ടപ്പെടുകയോ പരിശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ നീ തോറ്റുപോകും. പരിശ്രമിച്ചാൽ നീ ജയിക്കും. സോ നിന്റെ പരിശ്രമം തുണയ്ക്കോ. എക്സാംസിലും റിസൾട്ട്സിലും എക്സ്ക്യൂസസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചോ. ഓടാൻ തുടങ്ങിക്കോ. ഇനിയും കിടക്കുമല്ലേ കുറേ ലൈഫുകൾ, കുറേ ഓപ്പർച്യൂണിറ്റീസ്. അടുത്ത ബോൾ എറിയട്ടെ, അടുത്ത ലൈഫ്, അടുത്ത ബോൾ എറിയട്ടെ, അടുത്ത ഓപ്പർച്യൂണിറ്റി വരട്ടെ, കാണിച്ചു കൊടുക്കുക. ഇനിയും കിടക്കുമല്ലേ. സോ ഡോണ്ട് ഗോ ടു നെഗറ്റീവ് തിങ്കിങ്സ്, സ്റ്റേ മോട്ടിവേറ്റഡ്, ബി അമേസ്ഡ്. ഞാൻ ഇത് മാത്രമല്ല വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലൈഫിൽ തോറ്റ ഫേമസ് പേഴ്സണാലിറ്റീസ്. ആ വീഡിയോയും കൂടെ പോയി കാണുക. നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ഇറ്റ്സ് ഫ്രീ. എൻ്റെ ഓരോ വട്ടവും വീഡിയോസ് കാണുമ്പോൾ ഒന്ന് മോട്ടിവേഷൻ ആവട്ടെ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം, മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Like, share, subscribe.